ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് സഞ്ജുവിനെയാണ്. കേരള പോലീസിന് വേണ്ടി കളിക്കുന്ന കേരളം 75th സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ വൻമതലായി പുറകിൽ നിന്ന് ടീമിന് 7th കപ്പ് നേടിത്തന്ന സഞ്ജുവിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സഞ്ജു, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കപ്പ് നേടി, അത് കഴിഞ്ഞ് ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി, ക്യാഷ് അവാർഡ് കിട്ടി, എല്ലാം കഴിഞ്ഞു. ഇപ്പം എന്താണ് മനസ്സിൽ വരുന്ന ഒരു? ഞാൻ ഫുട്ബോൾ കരിയർ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയത്, സന്തോഷ് ട്രോഫി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ആലുവയില് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുമ്പോൾ അത് ലഭിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും അധികം പേര് അറിയണ്ടായില്ല, പക്ഷേ ഈ സന്തോഷ് ട്രോഫിയിലൂടെ കുറേ പേര് അറിയാനും പിന്നെ കുറേ പേരുടെ സപ്പോർട്ടും കിട്ടാനായിട്ട് ഇടയുണ്ടായി. ഈ ആലുവയെ പറ്റി പറയുമ്പം, ആലുവയിൽ ഒരു 1960 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒരുപാട് കളിക്കാരുടെ നമുക്ക് പേരുകൾ എടുത്ത് പറയാൻ പറ്റും. സഞ്ജു ബാല്യത്തിൽ വളർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഫുട്ബോളിലേക്ക് വന്നപ്പം ആ നിങ്ങളെ ആകർഷിച്ച ആലുവയിലെ ആ കളിക്കാരൊക്കെയാണ്? ഞാൻ സത്യത്തിൽ ഒരു അത്ലറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാസർ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. നാസർക്ക് ഇങ്ങനെ പറഞ്ഞത് ഫുട്ബോളിൽ ഇങ്ങനെ കളിക്കണം. അന്ന് ഇവിടെ മറ്റേ ആള് ഒരു ടീം ഇറക്കുന്നുണ്ടായിരുന്നു സെവൻസിൻ്റെ, അതിലൂടെയാണ് ഞാൻ കളിച്ചു തുടങ്ങിയത്. അപ്പോഴും എനിക്ക് ഇവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അങ്ങനെ ഒരു പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് നാസർക്ക് തന്നെ നമ്മൾ ജേക്കബ് സാറിൻ്റെ ക്യാമ്പിലാക്കിയിട്ട് അവിടെ കുറച്ചാൾ അവിടെ നിന്ന്, അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള എൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് ബസേലിസ് കോളേജിലാണ്, കോട്ടയത്ത്, കാബു സാറിൻ്റെ കീഴിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ എന്താണ് ഫുട്ബോൾ, അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലമായാലും സ്റ്റേറ്റ് തലമായാലും എല്ലാം നമ്മൾ അവിടെ നിന്നാണ് മനസ്സിലാക്കണം. അത്ര നാൾ ഇവിടെ നാട്ടിൽ സെവൻസ് കളിക്കാന്നുള്ള ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കോളേജിൽ ചെന്നേ പിന്നെയാണ് നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് മനസ്സിലാവണം ഫുട്ബോളിൽ. ഇതാണ് ഇപ്രാവശ്യം KPL കളിച്ചിരുന്നോ കേരള പോലീസിന് വേണ്ടി? KPL പോലീസിന് വേണ്ടി കളിക്കുന്നുണ്ട്. KPL നിങ്ങൾ സെമി ഫൈനൽ വരെ? സെമിയിലെത്തിയില്ലായിരുന്നു, നമ്മൾ ലീഗ് ഗ്രൗണ്ട് തന്നെ പോയായിരുന്നു. 5 കളി ജയിക്കുകയും 5 കളി സമനിലയായിട്ട് അങ്ങനെ നമ്മൾ യോഗ്യ ക്വാളിഫൈ ചെയ്തില്ലായിരുന്നു സെമിയിലേക്ക്. ആ ഓക്കെ ഓക്കെ. ഇപ്രാവശ്യം ഒരു സന്തോഷ് ട്രോഫി ക്യാമ്പിൽ നമ്മളെ ബിനോ ജോർജിൻ്റെയും നമ്മുടെ പുരുഷോത്തം സാറിൻ്റെ ഒക്കെ കൂടുതൽ ഉള്ളൊരു പ്രാക്ടീസും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ബിനോ ജോർജ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് തൊട്ട് എൻ്റെ കോച്ചായിരുന്നു. അപ്പോൾ ഞാൻ 2018-19 വർഷത്ത് കൊറോണ സമയം വന്നപ്പോൾ ആ സൗത്ത് സോൺ കളി നടന്നിട്ടുണ്ടായിരുന്നു, ആ ടീമിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ബിനോ ജോർജ് സാറും പുരുഷോത്തം സാറും ആയിരുന്നു. അപ്പോഴും നമുക്ക് പിന്നെ കാബു സാറിൻ്റെ സ്ട്രാറ്റജീനോട് ചേർന്നുകൊണ്ടാണ് എന്നെ ഇതാക്കി. ഞാൻ അതിനു മുമ്പ് ഗോകുലത്തിലായിരുന്നു. അപ്പോൾ പോലീസിൽ ജോലി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് പ്രൊഫഷണൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനൊരു കാബു സാറ് പറഞ്ഞു ഇങ്ങനെ ഞാനാണ് ഈ പ്രാവശ്യം ടീം എടുക്കുന്നത്, വരാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് സാറേ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോഴാണ് ഈ 2018-19 വർഷത്തെ കിട്ടിയത്. അപ്പോൾ ആളുടെ സ്ട്രാറ്റജീനോട് യോജിച്ച ഒരാളായതുകൊണ്ടാവും സാറ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മൾ സന്തോഷ് ട്രോഫി കളിച്ചു, ഫൈനൽ വരെയുള്ള ഒരു കളി നമ്മൾ തോറ്റില്ല, ഒരു കളി അങ്ങോട്ടാണ് നമ്മൾ ഡ്രോ ആയിപ്പോയത്. ഫൈനലിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ വരെ എനിക്ക് 2-3 മിനിറ്റ് കണ്ട് ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ആ ഒരു ഗോൾ തിരിച്ചടിക്കാൻ പറ്റുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു പ്രഷർ എന്താണ്? ആ സമയത്ത് എനിക്ക് പ്രഷറായിട്ട് തോന്നിയില്ല. നമ്മൾ ഒരു ഗോൾ അവർ അടിച്ചതിന് ശേഷവും നമ്മുടെ ടീമിൽ പറയണം നമുക്ക് തിരിച്ചടിക്കാം, നമുക്ക് തിരിച്ചടിക്കാം എന്നുള്ളൊരു ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതേമാതിരി തന്നെ ആ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുള്ളൂ, അതെ, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതേമാതിരി തന്നെ ദൈവം സഹായിച്ചും എല്ലാവരും പ്രാർത്ഥന കൊണ്ടും നമുക്കത് തിരിച്ചടിക്കാനും പറ്റി. പിന്നെ ടൈം ബ്രേക്കറിൽ നമുക്കത് വിൻ ചെയ്യാനും പറ്റി. ഓക്കെ. അപ്പോൾ എന്തായാലും സഞ്ജുവിനെ ഒരിക്കൽ കൂടി സ്പർശനമാർട്സിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് കാണുന്ന ഓഡിയൻസിനോട് എന്താ പറയാനോ?
ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കേരള ഫുട്ബോൾ ഇനിയും വളരാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ അക്കാഡമി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ഇനിയും കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ISL ടീമുകൾ എടുക്കുകയാണെങ്കിൽ കുറേ കേരള പ്ലേയേഴ്സ് കുറേ പേര് കളിക്കുന്നുണ്ട്. പണ്ട് കളിച്ചതിനേക്കാളും ഉപരി ഇപ്പോൾ കുറേ പേര് കളിക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി അവർക്ക് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ സന്തോഷ് ട്രോഫി പരമായാലും. ഇപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ കുറേ പേര് കുറേ ഓഫറുകളും കാര്യങ്ങളും വന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈയൊരു സ്പർശന മാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ സഞ്ജുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി ഒരുപാട് കാലം നല്ല ഫുട്ബോൾ കളിച്ച് കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ അഭിമാനമാകാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ സഞ്ജുവായിട്ട് നടത്തിയ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.